ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് രാമേശ്വരം ടെമ്പിളിന്റെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ ടെമ്പിളിന്റെ മുന്നിൽ എത്തുമ്പോഴേക്കും നല്ല ട്രാഫിക് ജാമാണ്. നമ്മൾ നിൽക്കുന്നത് സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ്, സിറ്റിയുടെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഇവിടെ എവിടെയെങ്കിലും അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്, കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി എവിടെയെങ്കിലും നിർത്തിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കാഴ്ചകൾ കാണാം. ഓക്കെ, വീട് ഇവിടെ തന്നെയാണ്, അതും കാണണ്ടേ. ഇനി ഇതേ കെ എൽ 35D 53 48 പരിചയമുള്ള നമ്പറാണല്ലോ. ഒരുപാട് പ്രത്യേകതകളുള്ള അമ്പലമാണ് കേട്ടോ ഇത്. അതായത് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം ഈ എന്താ പറയാ ഇത്, അതിന്റെ കാര്യങ്ങൾ രാമേശ്വരം. ഞാൻ ഇനി ഇത് എന്താ ഇതേ പറയുന്നൊക്കെ പറയണ കാരണം ഇത് നെറ്റിലൊക്കെ നോക്കി അതും ഇതൊക്കെ ഇതിനെ കുറിച്ചിട്ടും എന്നാലും ഒരുവിധം കാര്യങ്ങൾ ഇനി ഇത് അങ്ങനെ സെർച്ച് ചെയ്ത് എക്സ്പ്രസിലൊക്കെ കണ്ടിട്ടില്ലേ. പിന്നെ നമ്മുടെ ദിലീപിന്റെ ഏതൊരു പടത്തിൽ ഉണ്ടായിരുന്നല്ലോ, അതേതാ ഡ്രൈവിംഗ് സ്കൂള്, അതാണോ യേശു ഈ വീടിന്റെ. അതിലൊക്കെ ഇതാണെന്നാണ് പറയണത്, ഈ അമ്പലത്തിന്റെ ഇവിടേക്ക് തൊഴാൻ വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ നല്ല ഹൈ ക്ലാസ് ഹോട്ടലുകളും മുതൽ അങ്ങനെ ഫുള്ളുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ആദ്യം വിചാരിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ വലിയ ഹോട്ടലുകളൊന്നും ആവില്ല, സാധാരണ ഒരു സ്ഥലം നോക്കി. പക്ഷേ ഇതിൽ വലിയ ഇങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ താമസിക്കാനുള്ള സൗകര്യം ഒക്കെ വലിയ ഇഷ്ടം പറയും. ഏത് സ്റ്റാർ സൈസ് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉടമ്പര് വന്നു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്നുള്ളത് നോക്കി നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് കയറിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ. പുറത്തത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, നിറച്ച് കൊത്തുപണികളൊക്കെ നടന്നിട്ടുള്ള ഇങ്ങനെ ഒരു സ്റ്റൈലിൻ്റെ അമ്പലം. പിന്നെ ഇതിന് കുറേ ഭാഗങ്ങളുണ്ടെന്ന് കൊണ്ടല്ലേ ഇത്, ആ സൈഡ് ഈ സൈഡ് അറിയോ അതിനെ പറ്റി? ഞാൻ അങ്ങനെ അല്ല ഇതേ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ട് തട്ടി വിടുമോ വെറുതെ? ആ അതെ, ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഭാഗമാണ്, ആ സൈഡിലേക്കും പോയാൽ. നമ്മൾ ഇങ്ങോട്ട് പോയതാണല്ലോ വണ്ടി കൊണ്ട് പോയതല്ലേ ഈ സൈഡിൽ കൂടെ. അതെ, വണ്ടി വണ്ടി ഓർമ്മക്കാരൻ നോക്കണല്ലേ. നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. അത് ഇവിടെയും കാര്യം ഗായ്സ്, ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഫുള്ള് കൊത്തുപണികൾ നിറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സൈസ് ഫീലാണ് കേട്ടോ. ഇതിൽ കൂടുതലും ഇങ്ങനെ കച്ചവട സ്ഥലങ്ങളൊക്കെ ഉള്ളിൽ ഇഷ്ടംപോലെ കാണാണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് തൂണാണ് കേട്ടോ, ഫുള്ള് നാല് സൈഡിലേക്ക് ഒരു പ്ലസ് പോലെയാണിത്. ഇതിന് കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയി, ഇത്ര അകലേന്ന് വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി തൊഴിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ജസ്റ്റ് ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ കയറിയിട്ടുള്ളതാണ് കേട്ടോ ഉള്ളിലേക്ക്. ഇനി കടലുണ്ട് ഇവിടെ, കടലിലേക്കല്ലേ പോകുന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കി അങ്ങനെ പോകാം കേട്ടോ. ഏ ഇതേപോലെ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ തൊഴണ സ്ഥലത്തിൻ്റെ അവിടെ ഒന്നേ വീഡിയോ പിടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുളിക്കാനുള്ള 21 കിണറുണ്ടെന്ന് പറഞ്ഞാൽ, കടലടക്ക 22 കിണർ. അത് കൂടി ആയി കഴിഞ്ഞാൽ എന്താ ഫുള്ളാവുള്ളൂ. അതെന്താ ഹിന്ദു ആചാരപ്രകാരമുള്ള ഓരോരോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ, അതിനെപ്പറ്റി നമുക്കറിയില്ല. അപ്പോൾ അവിടെ പോയാലും വീഡിയോ ഒന്നും പിടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ സംഭവം കണ്ട് മെല്ലെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഫുള്ള് കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഹിന്ദു ആചാരങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സകല സംഭവങ്ങളാണ് കേട്ടോ ഈ ഭാഗത്തിൽ. ഇത് എന്തൊക്കെയും ഇത് സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ള ശ്രീലങ്ക മറ്റേ ഇത് അങ്ങനെയുള്ള പടങ്ങളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ കണ്ടമാന സീതേനെ തട്ടിക്കൊണ്ട് പോകണം. അതിൻ്റെയൊക്കെ വോളിൽ ഇങ്ങനെ നിറച്ചും ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കൽപ്പണിയാണ്, ഫുള്ള് കല്ല്, അടിയിൽ നടക്കം കല്ലാണ്, ഫ്ലോറൊക്കെ. അപ്പോൾ ആൾക്കാർ കടലിൽ 21 സ്ഥലത്ത് കുളിച്ചു വന്നിട്ടാണ്, അല്ല ഒരു സ്ഥലത്ത് കുളിച്ചു വന്നിട്ട് 21 കിണറിൽ കുളിച്ചാലാണ് ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആവുക അല്ല. നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നേരെ ഇനി പോകുന്നത് ഇവിടെ അത്യല്ലോ ചിതാഭസ്മൊക്കെ ഒഴുക്കുന്ന, വണ്ടി ഇപ്പോൾ കൊണ്ടുപോയല്ലേ അല്ലേ, ഒഴുക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. കടലല്ലേ ഇതേ പറഞ്ഞത്, കടലിൻ്റെ ഭാഗത്തൊന്നുമില്ല, ഈ കടലിൻ്റെ ഭാഗത്താണ് ഇത്. ആദ്യം കടലില് മുങ്ങി കുളിച്ചിട്ട് വേണം ഈ അമ്പലത്തിലേക്ക് കയറണെങ്കിൽ. അവര് ചോദിച്ചു, അവര് അവിടെ ചെന്നപ്പോ ചോദിച്ചു നിങ്ങൾക്ക് ഇതില് കുളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കടലിൽ പോയി കുളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അല്ല ഞങ്ങൾക്ക് കുളിക്കണ്ട, എന്നാ കുഴപ്പമില്ല കുളിച്ചിട്ടാ വരണമെങ്കിൽ ഇവിടേക്ക് ലാസ്റ്റേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ ശരി, അപ്പൊ ഇനി ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ കടലിലേക്ക് നടന്നു പൊക്കോളാം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കടലിന്റെ വശത്തേക്ക് നടക്കാണ്. ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ഓട്ടർച്ചയാണ്, അല്ലാണ്ട് ഇപ്പൊ വലിയ തിരക്കൊന്നുമല്ല. ഇവിടെ വിശ്വാസികളുടെ ഒരു ബഹളമാണ്, ഓട്ടർച്ചക്കാർ വലിച്ചും പറിച്ചും, പകുതി ആൾക്കാർ അപ്പുറത്ത് കയറ്റുന്നു, പകുതി ആൾക്കാർ ഇപ്പുറത്ത് കയറ്റുന്നു. ആകെ ബഹളം എന്ന് പറഞ്ഞാലേ, ആകെ ബഹളം. കൊണ്ടുപോകല്ലേ, ഞങ്ങളെ രക്ഷപ്പെടുത്തോ അയ്യോ. ആ അതെ, ഇലക്ട്രിക് വണ്ടി നടക്കാൻ പറ്റാത്തവർക്ക് ഇതുണ്ട്. ഇത് എന്ത് പക്കം പോണോ കേട്ടോ.
ഇത് എന്ത് പക്കം പോണതാ? കോവിലുക്കുള്ളേ വെളിയിലാ? എത്ര രൂപ? എത്ര രൂപ? ഫ്രീ ആയിട്ടുമാ. ആ ബാ ബാ, ഏറ്റവും ബാക്കിൽ ഇവിടെ ഇവിടെ ഇരിക്കാം ബാ. ഇത് അറിയില്ലായിരുന്നു, ഫ്രീ ആയിട്ട് ബാ. അപ്പുറത്തേക്കോ അങ്ങ് വരണമാ. ആ ഹാ ഹാ ആ ശരി ശരി ശരി. അണ്ണാ എന്നുടെ പേര്? ശിവ. ആ ശിവ എന്ന് പറഞ്ഞിട്ടുള്ള ആള് നമ്മളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനായിട്ട്, ഇത് അമ്പലത്തിൻ്റെ വണ്ടിയാണ്, അപ്പോൾ പൈസ ആയിട്ട് നടക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ കൊണ്ടുപോകണമെന്ന് അമ്പലം കറങ്ങിയടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന സമയത്ത് കറക്റ്റ് നിതയ്ക്കും മുത്തിനും വയ്യാന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇവിടെ പ്രതീക്ഷപ്പെട്ടു ശിവയുടെ രൂപത്തിൽ. അപ്പോൾ ശിവ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകാം കറക്കാം, സാധാരണ ഈ വണ്ടി ഫുള്ളായില്ല പോകുള്ളൂ, ഇത് കണ്ടില്ല ഒറ്റ ആൾക്കാരില്ല, ഞാനും നിതയും മുത്തും പിന്നെ ശിവയും മാത്രമേ ഉള്ളൂ. ശിവ താങ്ക്സ്. ഓക്കെ വിട്ട് അമ്പലം പാക്കണം. ആയാലത്തേക്ക് വണ്ടിയിൽ കയറണമെന്നുള്ള ഒത്തിരി സന്തോഷമായിട്ട് നോക്കിയിരിക്കണമൊക്കെ. നടക്കാൻ പറഞ്ഞപ്പോഴേ ആകെ വള്ളി വിട്ടി നിൽക്കായിരുന്നു. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ പുറം ഭിത്തിയൊക്കെ. നമ്മൾ നേരത്തെ ഇങ്ങനെ നടന്നു വന്നിട്ട് ദീ ഗേറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വരെ വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് കട്ട് ചെയ്തെങ്കിലേ ഇപ്പോൾ വീണ്ടും ഇവിടെ നടക്കേണ്ട വന്നേ. ആളെ കിട്ടിയാലും രക്ഷപ്പെട്ടു. ഇതാണ് അമ്പലത്തിൻ്റെ സ്ട്രീറ്റ്. ഇവിടെയൊക്കെ നിറച്ചും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹോട്ടൽ, മറ്റേ ഹോട്ടലുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ കടകളും റൂമുകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ, ലോഡ്ജുകളൊക്കെ. ഇത് എൻട്രൻസ്. ഇത് എന്ത് ഭാഗം? ഇത് എന്ത് പക്കം എൻട്രൻസ്? വടക്ക്. ആ ഹാ ഹാ. ഓ, ഇവിടെ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കടലിലേക്ക് ഇറങ്ങാൻ പോവുക അല്ലേ. ഓ, ഇത് അമ്പലത്തോടെ വണ്ടി തന്നെ? ആ അമ്പലത്തോടെ വണ്ടി. അവിടെ എഴുതിയുണ്ട്, ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെയുള്ളൊരു പരിപാടി അടിപൊളിയാല്ലേ. വയസ്സായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാലേ, ആ ഇവിടെ വരുന്നവരൊക്കെ വയസ്സായിട്ടുള്ള ആൾക്കാരാവുമല്ലോ ഒരു ഇതൊക്കെ. മനസ്സിലായോ? മുക്ക് വരുമോ ഇവിടേക്ക്? ആ ഇലക്ട്രിക് വണ്ടി ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. ഇലക്ട്രിക് വണ്ടി അതല്ല, ഒരു സൗണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ സീറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സീറ്റ് മുഴുവൻ നമുക്കിപ്പോൾ കാണാനും പറ്റിയില്ലേ. അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിയടിക്കുകയാണ് കേട്ടാ. നേരെ പോയി കഴിഞ്ഞാൽ കടലല്ലേ? ആ നേരെ പോയി കഴിഞ്ഞാൽ കടൽ. ഇത് അമ്പലത്തിൻ്റെ ചുറ്റും വടക്കുന്നാഥൻ്റെ റൗണ്ട് അടിക്കാന്നൊക്കെ പറയും നമ്മൾ. അതേപോലെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്, ദൂരം ആൾക്കാരെ നോക്കിയല്ലേ, ഉള്ള ആളാണ് കേട്ടോ അമ്പലത്തിൻ്റെ ചുറ്റും നടക്കേണ്ടത്. നമ്മളിപ്പോൾ വെയിലത്ത് നടന്നെങ്കിൽ ഒരു വിധമായി പോയി. ഇത് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാവുമോ കയറാത്തതിനകത്ത്, എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ഞങ്ങളെന്തായാലും ഇതിൽ അമ്പലത്തിൻ്റെ അങ്കിറക്കാം അല്ലേ. ശരി ശരി, നമ്മളെ ഇറക്കി വിട്ടിട്ട് ഇതേ വണ്ടി വീണ്ടും പോവാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഏ തിരിക്കാനാണിത്. ഏയാൾ റിവേഴ്സൊക്കെ ഇട്ടതേ, ഫുള്ള് ആൾക്കാർ പോവാണ്. അപ്പം ആ നമുക്ക് അമ്പലത്തിൻ്റെ അവിടേക്ക് പോവാം. അല്ല അമ്പലമല്ല, സോറി, മറ്റേ കടലിൻ്റെ അവിടേക്ക് പോവാം. ഏ ശ്രീനാരായണ ഗുരു അല്ലടാ അത്, അത് വേറെ ആരാണ്? ഡീതാരാ അത്? ആ അപ്പോൾ ഇവിടുന്ന് അമ്പലത്തിൻ്റെ അവിടുന്ന് ഈ നടയുടെ അവിടുന്ന് നേരെ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ. ഇത് വേറെ സ്റ്റൈലാണ് കേട്ടോ, കുറേ കരിങ്കൽ തൂണുകളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ലുക്കാണ്. ഫ്രണ്ട് ഇതാണ് കേട്ടോ ശരിക്കും വരുന്നത്. ഇത് ഏത് നടയാണ്? അല്ല ഇതാണ് ഫ്രണ്ട് വരുന്നത്. ആ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ഫ്രണ്ടേജ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം കടലിൻ്റെ അവിടേക്ക് ഒന്ന് പോവാം. ഓക്കെ, എന്നിട്ട് ബാറ്ററി കാർ വരുവാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബാറ്ററി കാറിൽ പോവാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നേരെ വിടാം കടലിൻ്റെ അവിടേക്ക്. ഇവിടെ വരെ വന്നിട്ട് കടലും കാര്യങ്ങളൊക്കെ കാണണ്ട. എന്തായാലും ഇവിടെയൊക്കെ നിറച്ചും കച്ചവട സ്ഥലങ്ങളാണ് കേട്ടോ, ഫുള്ള് വേണ്ട ഫോട്ടോകൾ നോക്കണം. നമ്മൾ വന്ന പാലത്തിൻ്റെ ഒക്കെ ഭംഗിയുണ്ടോ, പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഐതിഹ്യങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. സീത, രാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ. ആ അവരൊക്കെ എനിക്കറിയാം, എനിക്ക് ചെറുപ്പം പോലെ പരിചയമുള്ളതാ. വാ, ഫോണിൻ്റെ ഒക്കെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതെന്ത്? ഇത് ഡിസ്കോ ഡാൻസ് കളിക്കണ്ട. അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നേരെ സ്ട്രെയിറ്റ് റോട്ടിക്കൂടെ കയറി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിലേക്കാണ് കേട്ടോ എത്തണത്. കടലിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നേരെ കാണുമ്പോൾ കവാടമാണ്, അമ്പലത്തിൻ്റെ കവാടങ്ങളാണ്. ഒരെണ്ണമല്ല കുറേ കവാടങ്ങൾ. എന്താ മുത്തു പറഞ്ഞ് ഉടുക്കുണ്ടെന്നല്ലേ? നിൻ്റെ കയ്യിലില്ലേ? വീട്ടിലൊരു ഉടുക്കിരിക്കണല്ലേ. ടീ ഇവൻ്റെ കയ്യിൽ ഉടുക്കിരിക്കണല്ലേ. അവിടെ ചെണ്ട ഉടുക്ക് ചെണ്ട അവിടെ ഒരെണ്ണിരിക്കണല്ലോ. ഒരു ചെണ്ട ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അവൻ ഇടയ്ക്ക് കൊട്ടണത്. ഓ ഇതേണ്ട, ഇതാണ് കേട്ടോ നമ്മളുടെ ഭക്തി സാന്ദ്രതമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. എല്ലാവരും മറ്റേ ചിതാഭസ്മൊക്കെ ഒഴുക്കുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് ഇറങ്ങി ഏറ്റവും അധികം കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മളും എന്തായാലും ഇവിടെ വരെ വന്നു. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് പൊതുവേ വൃത്തി കുറവാണ് കേട്ടോ കടലിന്, അല്ലേ. ഞാനും മറ്റേ ഇവിടെ പോയിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ ഏറ്റവും വലിയ സ്ഥലം എവിടെയാണ്? നമ്മുടെ ഇവിടെ ഗംഗയിൽ
ഗംഗ അതെവിടെയായിരുന്നു? ഞാൻ ഗംഗയിൽ പോയിട്ടുണ്ട്. അതുവരെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഗംഗയൊക്കെ ആകെ ഒരു പരവേശമാണ്. നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ആ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ്. അതുപോലെ ഇവിടെ ഇങ്ങനെയുള്ള പിൽഗ്രിമേജ് സ്ഥലങ്ങളെന്നല്ലേ പറയുന്നേ, ആണോ? ആ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ഒരു വൃത്തിയും ഇതൊക്കെ കുറവായിരിക്കും. അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഈ ആൾക്കാർ ചിതഭസ്മം ഇപ്പോൾ ആരും ഒഴുക്കണതും അങ്ങനെയൊന്നും കാണില്ല. അതിനുള്ള ഓരോരോ ആ പൂജയും കാര്യങ്ങളൊക്കെ നടക്കണ്ട അവിടെ. ആ നമുക്ക് ഇതിൻ്റെ ഇവിടെ വെയിലില്ല, ഇതിൻ്റെ സൈഡിലൊക്കെ നടക്കാം. അതേ ഇവിടെയും പൂജയൊക്കെ നടക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതേ പൂജയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെ അവിടെയും പൂജയൊക്കെ നടക്കേണ്ടത് അങ്ങനെയൊക്കെ നടത്താൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണെന്ന് കൊണ്ട് കേട്ടോ. ഒരു മൂന്ന് സ്ഥലങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ പൂജ നടത്തിയതിന് ശേഷം നേരെ അവർ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒഴുക്കും. നമുക്ക് നോക്കാം ഇനി അവരിപ്പോൾ തന്നെ ആകുവാണെങ്കിലേ നമുക്ക് അവർ കുറേ സമയം എടുക്കില്ലെങ്കിൽ നമുക്കത് കണ്ടിട്ട് പോകാം കേട്ടോ, അവരെങ്ങനെയാണ് ഒഴുക്കണേന്നുള്ള സംഭവമൊക്കെ. ഇവിടെ എല്ലാ ആൾക്കാരും കുളിക്കാനാണ് മെയിനായിട്ട് എത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് അല്ലേ. കോവളത്തൊക്കെ കുളിച്ചിട്ട് ഇവിടെ വരുമ്പില്ലേ എൻ്റെ പൊന്നെ വെള്ളത്തിൻ്റെ കളർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞെട്ടും. ഈ ഭാഗത്ത് ഇത്രയും സ്ഥലമാണ് കേട്ടോ കടലിൻ്റെ ഏരിയ കാണുന്നുള്ളൂ, ആൾക്കാർ ഇറങ്ങണതായിട്ട് ഇതേ ആകെ ഇവിടം വരെ കാണുന്നുള്ളൂ. ഇനി അപ്പുറത്തേക്ക് വേറെ സൈഡിൽ ഇങ്ങനെ ഒഴുക്കണ സ്ഥലങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മുങ്ങി കുളിച്ച് കഴിഞ്ഞാൽ പാപമോഷം കിട്ടുമോ അങ്ങനെയുള്ള സംഭവം ഇതൊക്കെ അറിയുമോ, അങ്ങനെ ഉണ്ടോ? അതിനെ പറ്റിയിട്ട് അറിയില്ല. അപ്പം എന്തായാലും മുങ്ങി കുളിക്കണ്ട ആൾക്കാരുകൾ. അപ്പം ഞങ്ങളും വിചാരിക്കും അത് തന്നെയാണ്. ഉമ്മത്തിനൊന്നും മുങ്ങണോടാ വേണ്ട. ആ നീ ആൾക്കാരുടെ സിക്സ് ബോട്ട് സിക്സ് ബാഗ് ബോഡി നോക്കുകയാണോ? ആ അത് ഇത്തിരി കാലം കഴിഞ്ഞാൽ നിനക്കും ആവും, നീ പേടിക്കണ്ട. ആ അവിടെ നോക്കി ഒരുപാട് ബോട്ടുകൾ, മീൻ പിടിക്കുന്ന ബോട്ടുകൾ ഇങ്ങനെ നേരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തേരെ ആ പൈസ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ തേരെയും കാര്യങ്ങളൊന്നും അധികം ഇല്ല കേട്ടോ. ആ അത് അമ്പലത്തിൻ്റെ അമ്പലത്തിൽ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ തിരയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഒഴുക്കണത് കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നു, പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു സ്വാമി ഇരിക്കുന്നുണ്ട്, മൊത്തം ആളുടെ മുടി കണ്ട ആ സ്വാമിയുടെ കണ്ട, ഇതാണ് ജഡായി സ്വാമി, ജഡസ്വാമി. ആ ആ അതങ്ങനെ ഇവരാണ് ഞാൻ വിചാരിച്ച ഇപ്പോൾ തന്നെ ഒഴുക്കാനെത്തുന്നത്, പക്ഷേ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇനി വീണ്ടും അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് നേരെ പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ശംഖ് മാലകളും അതുപോലെ തന്നെ രുദ്രാക്ഷത്തിൻ്റെ പല വെറൈറ്റിയിലുള്ള മാലകളും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശംഖിൻ്റെയൊക്കെ മാല കണ്ടു. അതുപോലെ മിറർ നമ്മൾ കന്യാകുമാരിയിൽ കണ്ടിട്ടുള്ള അതേപോലെ തന്നെ ഈ അവിടെ മുറ്റത്തോർത്ത് വെച്ച് ശംഖ്, വലിയ വലിയ ശംഖുകൾ, അതുപോലെ കച്ചവട സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലും. അപ്പോൾ ഇതിങ്ങനെ നേരെ നടന്നു വരുമ്പോൾ നമ്മൾ ഇത് ശരിക്കും ഇതിക്ക് ഏതെങ്കിലും അമ്പലത്തിൻ്റെ ഒരു ലുക്ക് തോന്നുന്നുണ്ടോ? ഏതാ പത്മനാഭസ്വാമി ക്ഷേത്രം? ആ ലോങ് വ്യൂ ആ കണ്ട അതേപോലെ തന്നെയല്ലേ ഇത് നിൽക്കണേ? ശരി തന്നെ കേട്ടോ. അത് എനിക്ക് അറിയുമെന്ന് അറിയാൻ ഞാൻ നോക്കിയത്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ തോന്നൽ വന്നു. അപ്പോൾ സംഭവം ശരി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് വണ്ടി വരുമെന്നുള്ളത് നോക്കട്ടെ. വരികയാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ കുറച്ച് നേരം, വരികയാണെങ്കിൽ അതിനെ തന്നെ കയറി പോകും. അപ്പോൾ നടക്കണ്ടല്ലോ. നിത നീ എന്നെ ചൊല്ലത്? 300 മീറ്റർ കഴിഞ്ഞതിൽക്കപ്പുറം ആ റൈറ്റിലേക്ക് തിരുമ്പി വിടണം വണ്ടി. അപ്പോൾ എന്തുണ്ടാവും? നമുക്ക് പോണം. എന്നോട് ഒരു ഡൗട്ട് ഇരിക്കുന്നത് അതാ, ഇത് കേരളത്തിൽ മറ്റും താ ഇന്ത് ആൾക്കാർക്ക് ഇത്ര വില കൊടുക്കരുത്. തമിഴ്നാട്ടിലെ ആൾക്കാർ മരിച്ചു പോണാലും കുഴപ്പമില്ലാന്ന് ഇങ്ങനത്തെ ഗവൺമെന്റ് നനച്ചിരിക്കുന്നു ഞാൻ നനച്ചിരിക്കെ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യാരുമേ ഹെൽമെറ്റ് പോടില്ലേ, ഒറ്റ ആൾക്കാർക്ക് ഹെൽമെറ്റ് ഇല്ല, സീറ്റ് ബെൽറ്റ് ഇല്ല, ഒന്നുമേ ഇല്ല. എല്ലാ ആൾക്കാരും ഇന്ത് സിറ്റി പക്കത്തിൽ ഫുള്ള് ഹെൽമെറ്റ് ഇല്ലാതെ തന്നെ വണ്ടി ഓട്ടിയിരിക്കുക. ഇന്ത പോലീസ് ഒന്നും അതൊക്കെ പിടിക്കില്ല. അപ്പോൾ ഇവർക്ക് യാതൊരു ആവശ്യമില്ലേ ഇന്ത ജനങ്ങളെ കാപ്പാത്തണമെന്നുള്ള ആവശ്യം ഇന്ത ഗവൺമെന്റ്ക്ക് ഇല്ലയ? നമ്മ കേരള ഗവൺമെന്റ് ഒരാൾ പോട്ടില്ലെങ്കിൽ അപ്പത്താൻ ഫൈൻ പോടും. ഇവർക്ക് പ്രശ്നം ഇല്ല, അതാ ഞാൻ കേക്കറേ, മുത്തുകൊണ്ട് തന്നെ കേക്കറേ. ഇവിടെയൊക്കെ ട്രാഫിക് നിയമം എല്ലായിടത്തും ഉണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റാ അങ്ങനെയുണ്ടെങ്കിലും ശരിക്കും വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാക്കുകയാണ് കേട്ടോ കേരളത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ. ഇവിടെയൊക്കെ നോക്കിയ നിയമങ്ങളുണ്ട്, എന്നാലും ഇത് വിട്ടുവീഴ്ചകൾ വേണമല്ലോ. വിട്ടുവീഴ്ചകൾ ഇല്ലെങ്കിൽ നിയമങ്ങൾ എങ്ങനെയാ, എല്ലാ നിയമങ്ങളും എല്ലാവർക്കും പാലിക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് മുതിർന്നവന് വലിയൊരു നിയമം, മറ്റൊരു നിയമം. ഇവിടെ നോക്കി എല്ലാവരും തുല്യരാണ്. ഹെൽമെറ്റ് ഇല്ല, ആരും വെച്ചിട്ടില്ല, വേണ്ട, ആവശ്യമുള്ളവർ വെക്കട്ടെ. ചാവണമെന്ന് സ്വന്തം ഇല്ല ആഗ്രഹം ഇല്ലാത്തവർ മാത്രം വെക്കട്ടെ. ഏതാ? ആ അതെ, അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണല്ലേ അബ്ദുൽ കലാം സാറിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇതേ ആൾക്കാർ നടന്നു കയറണ്ടല്ലോ. ഞാൻ ഗൂഗിളിൽ സെർച്ച് പണ്ടും പോകുന്നത്
വീടുക്കുള്ളിൽ കേറാൻ മുടിയാതെ അയ്യോ ഇതിപ്പോ വണ്ടി ഇങ്ങ പാർക്ക് പാർക്ക് പണ്ടത് മുടിയില്ല അത് എനിക്ക് തെരിയാതെ നമുക്ക് വെളിയില പോയി ഇന്ന പക്കം നടന്നു വരലാം ഇങ്ങ ഒരു കൊഞ്ച ഏരിയ എടുക്കുന്നത് പാക്കലാം ഇങ്ങേ പാർക്ക് പണി ആ പാർക്ക് പണിയിടലാമേ ആ പണ്ടല്ല പണ്ടല്ല വണ്ടി എന്തായാലും ഇടാനൊരു കറക്റ്റ് സ്ഥലം കിട്ടിയിട്ട് ഏതൊരു വീട് പൊളിച്ചതായിരുന്നു ഈ കാണുന്നതാണ് ആളുടെ വീട് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ കൂടി കളിച്ച് നടന്നിരുന്ന പുള്ളി ഇതിലായിരിക്കും കേട്ടോ സൈക്കിളൊക്കെ ചവിട്ടി നടത്തണ്ടാവുക എന്താ മുത്തേ കണ്ടോ ഇത്ര ചെറിയ വഴിയിലൂടെയും ഇത്ര ചെറിയ വീടുകളുടെ ഇടയിലൂടെയൊക്കെ അന്ന് വളർന്നു വന്നിട്ടുള്ള ആളാണ് അന്ന് ആളുണ്ടായിപ്പോ ഇവിടുത്തെ ആരെങ്കിലും ജനങ്ങൾ കേട്ടിട്ടുണ്ട് ആ ചെക്കൻ പറഞ്ഞ കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ അല്ലേ അല്ല ഏയ് അങ്ങനെയൊക്കെ ചിലപ്പോ സാധാരണ കുഞ്ഞു പിള്ളേരൊക്കെ ആവുമ്പോൾ അങ്ങനെ ഇപ്പൊ നമ്മൾ മുത്തിനൊക്കെ കളിയാക്കണല്ലോ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മുത്തൊക്കെ വലുതായിട്ട് ഭാവിയിലേക്ക് ആരാവും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ കരുവാങ്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമൊക്കെ വലിയ സംഭവമോ ഇല്ലേ ഇവൻ കാരണം എന്നുള്ളത് നമുക്ക് അറിയാനൊന്നും പറ്റില്ല പ്രവചിക്കാനൊന്നും പറ്റില്ല അപ്പൊ അതേപോലെ തന്നെ നമുക്കിത് ഇവിടെ ഈ ഓട്ടസുകളൊക്കെ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ആളുടെ വീട് അപ്പം നേരെ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് കയറി പോവാം ഇവിടെ ആളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അബ്ദുൽ കലാം ബി ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നുള്ള സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഗേറ്റ് കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ വീട് വീടിൻ്റെ പുറത്തുനിന്നുള്ളൊരു ഇത് കാണിച്ചാൽ കണ്ടോ ഈ കാണുന്നതാണ് ഇതാണോ വീട് അണ്ണ ഇത് തന്നെ വീട് ഇതിക്ക് മേലെ അതായത് ഇത് മൊത്തം വീടാ എല്ലാം ആ ഇത് മൊത്തം ആളുടെ വീട് തന്നെയാണ് എന്നാ കേട്ടോ പറഞ്ഞത് അപ്പൊ എന്തായാലും മഹിജിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി കാണാം ബായോ ഇങ്ങനെ കയറി മുകളിലേക്ക് കയറി കാണട്ടെ വീട് കാണാനായിട്ട് കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ഗേറ്റിൽ വണ്ടി വേണമെങ്കിൽ കയറ്റാം ഒരു കുഞ്ഞു കാറ് കയറ്റാവുന്ന ഒരു ചെറിയ പ്ലേസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കോളിപ്പടി കയറി നേരെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പോകണം അപ്പൊ താഴ്ത്തുന്നു വീടിൻ്റെ ഇതുണ്ട് കേട്ടോ എൻട്രൻസ് ഉണ്ട് അപ്പൊ ഇപ്പൊ കാണുന്നത് മുകളിലേക്ക് കയറി പോയിട്ടാണ് കണ്ടു പറഞ്ഞത് ഇത് മൊത്തം ആ ഇത് മൊത്തം വീട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങി അപ്പൊ എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും വീഡിയോ പിടിക്കാൻ പാടില്ല കേട്ടോ അപ്പൊ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോ അവിടെ വീഡിയോ പിടിക്കാൻ പാടില്ല നമ്മളുടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോ ആളുടെ അവിടെ മറ്റേ മെമ്മോറിയലിൻ്റെ ഉള്ളിൽ കയറിയപ്പോ അവിടെ വീഡിയോ പിടിക്കാൻ പറ്റില്ല അപ്പൊ ഒറ്റ സ്ഥലത്തും വീഡിയോ പിടിക്കാനും കാര്യത്തിനൊന്നും പറ്റില്ല ഇത് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ ചേട്ടൻ്റെ മൂന്ന് മക്കൾ മാത്രമാണ് ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്നത് താഴ്ച താമസിക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അതുപോലെ തന്നെ മുകളിൽ ആളുടെ കുറേ പുരസ്കാരങ്ങൾ കിട്ടിയിട്ട് നമ്മൾ അവിടെ കണ്ടിട്ടുള്ള പോലത്തെ സംഭവങ്ങളും പിന്നെ കുറച്ചുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിൽപ്പന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ആളുടെ വാചകങ്ങൾ എഴുതിയിട്ടുള്ള കാർഡുകൾ സാധനങ്ങൾ ചങ്കുകൾ പിന്നെ കുറേ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽപ്പനയാണ് ഏറ്റവും മുകളിലത്തെ നിലയിൽ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ നിലയിലാണ് ഈ പറഞ്ഞ പോലെ ആൾക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളും ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഒരു വാള് കണ്ടില്ലേ മുത്തത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ ആ അപ്പം നിങ്ങൾ നെറ്റിൽ നോക്കുമ്പോൾ ചിലപ്പോൾ കാണണുണ്ടാവും ഒരുപാട് വീഡിയോസ് കാണണ്ടാവും അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അനുമതി കൊടുത്തിട്ട് പിടിക്കണതല്ല അനുമതി കൊടുത്തിട്ട് പിടിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ അറിയാണ്ട് അങ്ങനെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മൊത്തമേ ചെളി വന്നിട്ട് ഓർഡറൊന്നുമില്ല അങ്ങനെ നമ്മൾ അബ്ദുൽ കലാമിൻ്റെ വീടും കാര്യങ്ങളും സംഭവങ്ങളും ഇതേ ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഇവിടുന്ന് മടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളും വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ നേരെ പോണത് എവിടേക്കാണ് ധനുഷ്കോടി ധനുഷ്കോടിക്കാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ നേരെ മുത്തേ നമ്മളെവിടെ കോടി ഇവിടെ ഓക്കെ നമ്മളിതേ പോയിരുന്ന വഴിക്ക് തന്നെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ അത് ഇങ്ങോട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെമ്പിളിലേക്കാണ് ശരിയാണോ പറയുന്നത് അപ്പൊ അങ്ങനെ ടെമ്പിൾ ഉണ്ട് അപ്പൊ നമ്മള് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിളാണ് കടത്തി വിടില്ല എന്നുള്ളത് അറിയില്ല എന്തായാലും ആ ഒരു വഴിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഴ്ചകൾ നല്ല സൂപ്പറായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും എന്തായാലും പോയി നോക്കി നോക്കാം നമുക്ക് അല്ലേ ആ ഇത് തന്നെയാണ് കേട്ടോ കടലല്ലേ ഇത് കടലിന് നടക്കാണ് അപ്പൊ അവിടെ ഒരു വഴി ഉണ്ടല്ലോ ഏത് ആ കാണണതോ അതിൽ നടക്കാൻ പറ്റുമോ
ശരിക്കും ധനുഷ്കോടിയുടെ ലാസ്റ്റ് എത്തിയിട്ടില്ല നമ്മള്. ഇതിപ്പോ നമ്മള് ഇനിയും 9 കിലോമീറ്റർ പോയാലാണ് ധനുഷ്കോടിയുടെ ലാസ്റ്റിലേക്ക് എത്തുള്ളൂ. ഇത് ശരിക്കും ഈ അമ്പലത്തിലേക്കുള്ള വഴിയാണ് അല്ലേ. ശരിക്കും പറഞ്ഞ ഇതൊരു ഐലൻഡ് തന്നെയാണ്. ഈ ഐലൻഡിലേക്ക് ഒരു ചെറിയ ഇതുണ്ടെന്ന് മാത്രം, വഴിയുള്ളത് കൊണ്ട്. വഴി ഇല്ലെങ്കിൽ ഇത് ഐലൻഡായി അല്ലേ. ഓ, അത് മണൽത്തിട്ട അല്ലേ. മണൽത്തിട്ട ഇങ്ങനെ, അത് ശരിക്കും പറഞ്ഞാലേ അല്ല, നമ്മള് ഗൂഗിളിൽ നോക്കണ സമയത്ത് ഈ മണൽത്തിട്ട ഉണ്ടല്ലോ, അതൊരു വഴി പോലെ ശ്രീലങ്ക വരില്ലേ, അങ്ങനെയല്ലേ. അല്ല അങ്ങനെ ഈ മണൽത്തിട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് കണ്ട് ഏറ്റവും സാധനം ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ കണ്ട് ശ്രീലങ്ക വരെ കാണാൻ പറ്റുന്ന ഒരു സംഭവല്ലേ. ഇവിടെ നിറച്ചും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അമ്പലത്തിന്റെ അവിടെ. അപ്പൊ നമ്മളും ഇതിന്റെ ഇവിടെ എന്തൊക്കെയാണ് വിശേഷം നോക്കിയിട്ട് പോവാം. ഇവിടെ വരെ വന്നതല്ലേ എന്ന് വെച്ചിട്ട് ഇത് തന്നെയാണ് അമ്പലം. അപ്പൊ എന്തായാലും പാർക്ക് ചെയ്ത് നമുക്ക് സമയം കളയണ്ടേ. അയ്യോ, ഭയങ്കര തിരക്കാണല്ലോ അല്ലേ. വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ, ജസ്റ്റ് ഒന്നൊരു വ്യൂ ഉള്ളത് വരുന്ന കണ്ടിട്ട് പോവാം. ഓക്കെ, ഇതാണ് കേട്ടോ ഇവിടുത്തെ അമ്പലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾക്കാർ ഉള്ളിലൊക്കെ പോയി തൊഴുതിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദൈ ഇവിടെ ഒരു ആല് നിൽക്കേണ്ടത് എന്താണ് മനസ്സിലായ മൊത്തം. ഇതൊക്കെ വിശ്വാസ പ്രകാരം എന്തൊക്കെയോ കെട്ടിയിട്ടുള്ളതാണ്, തോർത്തിൻ്റെ തുണികൾ ഇവിടെ. ഇതേപോലെ തന്നെ ഇങ്ങനെ കെട്ടിയിട്ട് എന്തെങ്കിലും സാധിക്കുമെന്ന് എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടായിരിക്കും, അതായിരിക്കും നമുക്ക് ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങളൊന്നും അറിയണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ കണ്ടു. ഇവിടെ കരിക്കിൻ്റെ കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ, അയ്യോ കയറിക്കിട്ടേ, ഇതൊക്കെ കണ്ടില്ലേ, മനസ്സിലായി അത് എന്തിനാണ് കെട്ടണേന്ന്. അത് എന്തിനാ കെട്ടണേന്ന് മനസ്സിലായോ അണ്ണാ. അണ്ണാ ഇത് എടുക്കാതെ എന്താ ഇത് കെട്ടിയേക്കുന്നത്? എന്താണോ, എന്താ പറയണ്ടേ, മനസ്സിലായിട്ടില്ല എന്തോ സംഭവം ആള് പറഞ്ഞു തന്നു. എതുക്കാതെ എന്ന് തെരിയില്ല. ബാ ചോദിക്കണം ആരോടെങ്കിലും, ചോദിക്കണം ആരോടെങ്കിലും എന്താണ് ഇത് എന്നുള്ളത്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ സംഭവം ഇതാണ്, നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിറച്ചും കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിതയുടെ ഡൗട്ട് എന്തായിരുന്നു, ആദ്യം ഇതിൽ ബസ് വെള്ളത്തിക്കിടിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പാലം പൊക്കിയിട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് അല്ലേ. അറിയില്ല, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയില്ല എന്തായാലും. അപ്പോൾ സംഭവം ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ വന്ന് കാണുന്നു, അത്രയാണ് ഇതിൻ്റെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പം ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-4 ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെയിലും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. ഇതെന്തത് ഒതു ബ്രേക്കൊക്കെ ഇല്ലേ ചേട്ടാ, ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് അപ്ലൈ ചെയ്തോളോ. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള പോയിന്റ് ഒക്കെ ഉണ്ട് അല്ലേ. ഇതെന്താ ഇത് ഇങ്ങനെ ഇവിടെ ഇവിടെയും ഒഴുക്കലുണ്ടോ? അതെന്ത് സംഭവം? അത് ഒരു കല്ല് വെച്ചാല് വെള്ളത്തിലിട്ട പൊങ്ങി കിടക്കണ കല്ലാണ് അത്. പ്ലാസ്റ്റിക് പോലെയാ, സത്യമാണോ? നീല തട്ടി വരുന്നുണ്ട്. ഇവിടെ എന്തായാലും മുത്ത് മാത്രം നടക്കാൻ നോക്കി വേറെ സ്ഥലത്തെ. അപ്പേ ആ കല്ലേ അതുപോലത്തെ കല്ല് കേട്ടിട്ടാണ് ശ്രീലങ്കയിലേക്ക് ഹനുമാനൊക്കെ വഴിയുണ്ടാക്കിയത്, ഐതിഹ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കാണാനാണ് ഇപ്പൊ നമ്മള് പോണത്. കൊറേ ആൾക്കാരൊക്കെ നടന്നു പോണുണ്ട്. ഇത് കടലില് തരിയൊന്നും ഇല്ലല്ലോ ഇവിടെ, അതെന്താണാവോ? ഇതാണോ ആ വഴി? ഏത് വഴി? മറ്റേ ശ്രീലങ്കയിലേക്ക് നടന്നുണ്ടാക്കിയ വഴി. അപ്പൊ ഇത് മണൽത്തിട്ട മാത്രം അല്ലേ. മറ്റേ വഴിക്ക് നമ്മൾ എത്താൻ പോണുള്ളൂ, 9 കിലോമീറ്റർ കഴിയണം. ദേ ഇവിടെ എന്തോ ചെയ്യണ്ടല്ലോ ഇവര്. ഇതൊക്കെ ആചാരമാണ് കേട്ടോ, എന്തൊക്കെയോ കണ്ടോ, ഒരേ കൂന കൂന കണ്ടോ. എന്തൊക്കെയോ ആചാരങ്ങളുണ്ട്, നമുക്ക് ഇതിനെ പറ്റി അറിയില്ലാത്തതുകൊണ്ട്. എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവുന്നത്. ഈ രണ്ട് അമ്മച്ചിമാരിന്നിട്ട് കണ്ടോ മണ്ണും കൊണ്ട് എന്തൊക്കെയോ പിണ്ണാക്കുണ്ട്. എന്നിട്ട് അതിൽ ചുമപ്പ് മറ്റേ എന്തോ പൊടി പോലത്തെ സംഭവം ഇരുന്നുണ്ട്. ഇത് ശിവലിംഗമാണോ? അതെന്താ ഇത് ഉണ്ടാക്കണെന്തോ? നേർച്ചയായിരിക്കും ശിവലിംഗം. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ശിവന്റെ മറ്റേ ഇതൊക്കെ പൂജ നടത്തുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എന്താ പരിപാടികളൊക്കെയാണ് നമുക്ക് ഇതിനെ കുറിച്ച് അറിയാത്ത കാരണം ജസ്റ്റ് നമ്മൾ ഇവിടെ വന്നു കണ്ടു. ഇപ്പൊ മണ്ണൽത്തിട്ട വരെ കണ്ടു. ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇതല്ലേ ഏതാ ഇതെന്താന്ന് കല്ല്? ഏത് കല്ല്? ഏത് കല്ലാ?
രാമൻ ഇതുകൊണ്ടാണ് മറ്റേ സംഭവം നയിക്കുന്നത് അല്ലേ? ആ ഇപ്പൊ ഈ ഒരു കല്ല് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കല്ലുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടോ? എന്നിട്ട് നടന്നു പോവേ എന്താണോ അതെ അയ്യത് വെള്ളത്തിലിട്ട് കാട്ടി തന്നില്ലല്ലോ. അതൊന്നും പറഞ്ഞില്ല, തലയിൽ വെച്ചിട്ട് അവരെന്ത് പ്രാർത്ഥിപ്പിക്കുക, അത്രേ ഉള്ളൂ. കഴിഞ്ഞു പോവാന്നാ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നീങ്ങാണ് കേട്ടോ. ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. കുറേ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്താ പൂജയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാന്ന് മാത്രമാണ് അറിയുള്ളൂ. അവരും പറഞ്ഞു കറക്റ്റായിട്ടൊന്നും നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണെന്നുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി അടുത്തത് വേറെ എവിടെ ഇല്ല, നേരെ ധനുഷ്കോടി. വേറെ പ്ലേസ് ഇല്ല അതിൻ്റെ ഇടയ്ക്ക്. എന്തിട്ടാന്ന് ഗായ്സ് ഞങ്ങൾക്ക് ചിരി വരിക. ഞങ്ങളോട് ചോദിക്കുക, എന്തിനാ നിങ്ങൾ വന്നേ? നിങ്ങൾ തലയിൽ കല്ലെടുത്ത് വെച്ചിട്ട് വെള്ളത്തിൽ മുങ്ങാനൊക്കെ പറയണത്. ഞങ്ങൾക്കത് കണ്ടപ്പോൾ കോമഡി ആയിട്ട് തോന്നി. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അതിന് നമുക്ക് വിശ്വാസം ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. ഉണ്ട് അല്ല, നമ്മളോട് പറഞ്ഞപ്പോ അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞത്. അല്ല, അവൻ അവിടെ ക്ഷീണ കണ്ടപ്പോളേ അവന് ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ട് അവനോട് വലുതാവുമ്പോൾ നിനക്ക് തന്നെത്താൻ സ്വയമായിട്ട് ആലോചിച്ച് ഉത്തരം കണ്ടുപിടിക്കാം. അവനവനും ബുദ്ധിയും വിവേകവും തന്നിട്ട് ദൈവം അതില് എന്താ പറയാ പ്രവർത്തിച്ചിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് ചിന്തിച്ചിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണ് അതിനൊക്കെ ആൻസർ കിട്ടുള്ളൂ. അല്ലാണ്ട് ചോദ്യത്തിനുള്ള ആൻസർ എല്ലാം തന്നു കഴിഞ്ഞാൽ അത് തെറ്റായ ആൻസർ ആയിരിക്കും. നമ്മൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിനക്ക് വെറുതെ എനിക്ക് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാത്തൊരു കാര്യം നിനക്ക് പറഞ്ഞു തരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുതരാത്തത്. ഓക്കെ, നിന്റെ ബുദ്ധി ഇത് വലുതാകുമ്പോൾ നീ മനസ്സിലാക്കിയോളേ. യെസ്. അപ്പൊ നേരെ നമ്മൾ പോകുന്നത് നമ്മളിതൊക്കെ കണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഇന്നതാണ്, ഇന്ന സംഭവങ്ങളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ്, അവിടെ പോയാൽ ഇന്ന സംഭവം, അതൊക്കെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഓക്കെ, അപ്പൊ എവിടെ ചെന്നാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് കാര്യങ്ങളും. ഓക്കെ, ഇനി നേരെ ധനുഷ്കോടി വഴിയിൽ നിന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അപ്പോൾ ഓർമ്മ കിട്ടില്ലേ എങ്ങനത്തെ വഴിക്കാ നമ്മൾ പോയത്? രണ്ട് സൈഡിലും കടല്, ചെറിയ മുൾമരങ്ങള്, അതിനുള്ളിൽ നേരെ പോകുമ്പോൾ നേരെ ലാസ്റ്റ് ചെന്ന് എത്തണ പോയിന്റ് എന്നൊക്കെ ഓർമ്മ കിട്ടില്ലേ? അതാണ്. ഓക്കെ, നമ്മൾ പോകുന്ന വഴിക്ക് നേരെ നോക്കിയപ്പോൾ ഉണ്ട് കുട്ടികളുടെ ഒരു ബൈക്ക് റൈഡിങ്ങിൻ്റെ സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് നിർത്തിയതാണ് എന്താണെന്ന് അറിയാനായിട്ട്. പക്ഷേ നമ്മൾ റോട്ടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും താഴ്ത്തേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിരികെ കൂട്ടാൻ പറ്റില്ല. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ഇതേ നമ്മൾ അവിടെ ഒരു വീലിറക്കിയപ്പോൾ ചെറുതായിട്ട് താന്നു. ഇതേ ഇതാണ് സംഭവം. കുഞ്ഞു കുട്ടികൾ കണ്ടോ, 2 വയസ്സായ പിള്ളേർക്ക് ഓടിക്കാനുള്ളത്. ഇത് നിൻ്റെ പോലത്തെ വലിയ ആൾക്കാർക്ക് അല്ല. ഇത് എന്തിട്ടാ മോട്ടറിന് അറിയോ, വെറുതെ മറ്റേ ഇതിൻ്റെ മോട്ടറില്ലേ, മണ്ണെണ്ണ മോട്ടറ്, അത് വെച്ചിട്ട് സ്കൂട്ടർ പോലെ 4 ടയർ വെച്ചിട്ട് ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ ട്രാക്കിക്കുന്ന റൗണ്ട് ഇങ്ങനെ പോയി വരും. അപ്പോൾ ഇതിന് എത്ര രൂപയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ദേ അവിടെ ഒരു ചെറിയ ഓഫീസുണ്ട് അങ്ങ് അകലെ. അപ്പോൾ അതിൽ പോയി ചോദിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷേ മുത്തിനൊക്കെ ഓടിക്കുന്ന പ്രായം കഴിഞ്ഞു. സൈക്കിൾ ഓടിക്കുന്നേക്കാളും തീരെ ചെറുതാണ് കേട്ടോ അത്. സൈക്കിളിനേക്കാളും കുഞ്ഞത്, വെറുതെ മണ്ണെണ്ണ മോട്ടറിന് കയറി നിന്ന് അങ്ങോട്ട് പോകുക, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇത് ചോദിക്കാനും ഇവിടെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, അടച്ചിട്ടേക്കുക. അതിൻ്റെ അപ്പുറത്താണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത്. വായോ ഇതാണ് കേട്ടോ, സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ. ഒരു തുണ്ട് വളവ് ചെരുവോ ഒന്നും ഇല്ലാണ്ട് ഒറ്റൊരു റോഡാണ്. പിന്നെ ഇതേ കാണുന്ന ചെറിയ ചെറിയ വീടുകളുണ്ട്, മുക്കുവന്മാരെ വീടുകളാണ് കേട്ടോ ഫുള്ള്. അവിടെ അവർ വലയും സാധനങ്ങളൊക്കെ നെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നാൽ ഇത് കണ്ട കാരണം. അപ്പോൾ അവിടെ ഞങ്ങൾ ചോദിച്ചു അവരോട് മീനോ കാര്യങ്ങളോ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മാത്രമാണ് ഇവിടെ മീൻ കിട്ടുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ കിട്ടില്ല എന്നാണ് വട്ട പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യോ വണ്ടിയുടെ ഉള്ളിൽ മണൽ നോക്കിയേ, എല്ലാ സ്ഥലത്തും നമ്മൾ കയറി ഇറങ്ങുമ്പോളേ മണലും കൂടി കയറ്റുണ്ട്. ഉപ്പ് മണലാണ്, അപ്പോൾ ഉപ്പ് മണലാണ് കേട്ടോ കിടക്കുന്നത്. അതൊക്കെ എടുത്ത് കുടഞ്ഞ് കളയണം. എന്തായാലും സീറ്റ് ബെൽറ്റ് ഉണ്ട് പിടിച്ചോട്ടെ. അതേ അത് കാണിച്ചു തരാം കേട്ടോ. ദേവിപുടെയാണ് അവരുടെ വീടും, ദേ കാണുന്നതാണ് അങ്ങനെ മുക്കുവന്മാരുടെ വീടും ഇതൊക്കെ കേട്ടോ.
അപ്പൊ നമുക്ക് അവരുടെ വീട് ഇവിടെയുള്ള വീടുകളൊക്കെ ഇങ്ങനത്തെ നോക്കി പോലെ മേഞ്ഞ വീടുകളും ഉണ്ടോ? ആ ഉണക്കമീനൊക്കെ ഉണ്ടല്ലോ അവിടെയും അല്ലേ? ആ കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വലകൾ കെട്ടി വെച്ചിട്ടുണ്ട് ഫുള്ള്. ആ ഇതൊക്കെ കച്ചവട സ്ഥലങ്ങളാണ്, ചെറിയ ചെറിയ കടകളാ. ഇത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാ കൂട്ടോ. കറണ്ടൊന്നുമില്ല കേട്ടോ ഇവിടേക്ക്, ഫുള്ള് സോളാറ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചാ, ആ പട്ടിയൊക്കെ ഉണ്ട്. ദേ പട്ടി ഓടി വരണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ദേ പട്ടി വരണ്ടോ, നോക്കി ദേ പട്ടി വരണം, നോക്കി കണ്ടാ നോക്കിയേ. റോട്ടിക്കടെ വണ്ടി പോണേനാണ് പോവാൻ, അവിടെ നിന്ന് ഓടി വന്ന്. ഈ നിലയ്ക്ക് നമ്മളിവിടെ ഇറങ്ങിയെങ്കി ആ ഡാൽമേഷ്യത്തിന്റെ ഒരു ചെറിയ വകഭേദാ. ഇല്ല ആൾക്കാര് മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കണുള്ളൂ. കണ്ടില്ലേ വീടുകളും അതെ അല്ലേ. ആ ഈ വഴിക്ക് തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. അതെ ചേച്ചിമാരൊക്കെ ഇരുന്ന് ഇത് ചെയ്യണേ. എല്ലാരും കൂടി വരുന്നു, ദേ വേറെയും കുറച്ച് ആൾക്കാർ വരുന്നു. കമ്പനിക്ക് ആൾക്കാർ കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ കളർ അവന് ഇഷ്ടപ്പെട്ടില്ല, അതാണ്. വീടുകൾ നല്ല കുഞ്ഞു വീടുകൾ കേട്ടോ, കോല മേഞ്ഞ നമ്മുടെ പഴയ കാലത്തെ ഇല്ലായ്മയുടെ വീടുകളാണ് ഇവിടുത്തെ. ഫുള്ള് ദേ ഒരു കൊച്ചെന്താണ്ട് ഉണ്ടാക്കണ്ടിരുന്നിട്ട് പാവട്ടോ. വെള്ളവും ഇല്ല, വീടും ഇല്ല, വെളിച്ചവും ഇല്ല, കരണ്ടും ഇല്ല. മീൻ പിടിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, അങ്ങനത്തെ ജീവിതശൈലി കേട്ടോ. തമിഴ്നാടിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ, നമ്മുടെ കേരളത്തിൻ്റെ ഒന്നും ഒരു സ്ഥലം പോലും ഇല്ല ഇങ്ങനെ. ദേ അവൻ കുറച്ചപ്പോ നോക്ക്, അടുത്ത ആൾക്കാരൊക്കെ ദേ വരുന്നു. ഇവരൊക്കെ എവിടുന്ന ഈ പട്ടികൾ മൊത്തം ഈ വണ്ടി കണ്ടിട്ട് എന്താന്ന്, ഇതെന്തപ്പോ പ്രശ്നം? എടാ മോനെ വേറെ ഓട്ടോ വന്ന് നിന്നെ ഇടിക്കൂടാ, നിനക്ക് പറഞ്ഞുതരാം അപ്പനമ്മയൊന്നുമില്ലേ. ദേ ദേ ആ ടാക്സി അടിച്ചപ്പോ ചാവു അവൻ. ആ നോക്കിയേ. ആ അതെ ഇപ്പൊ കോഴി നോക്കിയാ ഇതേ. അയ്യോ നമുക്ക് ഇവിടെ ഇറങ്ങണോ? പക്ഷെ ഇവിടെ ഇറങ്ങിയാലും നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. ഏഹ് പട്ടികളുടെ കളിയാ ഇവിടെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടികൾ നമ്മൾ എടുത്തോണ്ട് പോകും. അത്രയധികം പട്ടികളാട്ടാ. എനിക്ക് വന്നിട്ട് ഇവിടേക്ക് ആൾക്കാരെ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി പട്ടികളെ വളർത്തുന്നതായിരിക്കും ചിലപ്പോ. ഇവർക്ക് സേഫ്റ്റി ഒന്നും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാ. അപ്പൊ അതുകൊണ്ടാവും കാഴ്ചയിലൂടെ കാണാൻ പറ്റും. നോക്കാം, കടലിന്റെ ഭിത്തി ഇങ്ങനെ നല്ല കനത്തിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് ഗൂഗിളിൽ കാണുന്ന പോലെയല്ല, ഗൂഗിളിൽ കാണുമ്പോൾ രണ്ട് സൈഡും അടുപ്പിച്ച് കറക്റ്റ് വഴി മാത്രം അങ്ങനെയായിട്ടാ തോന്നുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ പോകുമ്പോ ആ എന്നാൽ കൂടി ഇവിടെ ഒക്കെ എത്തിയത് വരെ നോക്കുമ്പോ നമുക്ക് നല്ല വീതിയുള്ള സ്ഥലം ഉണ്ട്. അവിടെ കടൽ കാണുന്നുണ്ട്, ഓക്കെ ഇവിടെയും കടൽ കാണുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ നല്ല വീതി ഉണ്ടെന്ന്, അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ വീതി കുറഞ്ഞു, ദേ ഇവിടെ നിന്ന് വീതി കുറവാ.